സൽഫാൻ ദുരിതബാധിതർക്കൊപ്പം തന്റെ ജീവിതം സമർപ്പിക്കുകയാണ് നിരാഹാരം അനുഷ്ഠിക്കുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ എം മോഹൻകുമാർ. കാസർകോട്ടെ അനിശ്ചിതകാല നിരാഹാര സമരപന്തലിൽ എ മോഹൻകുമാർ നിരാഹാരം ആരംഭിച്ചിരുന്ന 2 ആഴ്ച പിന്നിടുന്നു. ഭരണകൂടം അവഗണിച്ച ഒരു സമൂഹത്തിന് വേണ്ടിയാണ് സമരമെന്നാണ് മോഹൻകുമാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മരണം വരെ സമരം നടത്താനാണ് സോഷ്യോളജി അധ്യാപകനായി വിരമിച്ച മോഹൻകുമാറിന്റെ തീരുമാനം. വഞ്ചിക്കപ്പെട്ട ഒരു ജനതയോടുള്ള പൊതുസമൂഹത്തിന്റെ ഒരു പ്രതിനിധിയുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് എൻ്റെ ഈ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അത് എൻ്റെ ജീവനൊന്നുമല്ല എനിക്ക് പ്രശ്നം. ഞാൻ അവർക്ക് കൊടുത്തൊരു വാക്ക് ഇതാണ്, ഇനി അമ്മമാർ സമരം ചെയ്യരുത്, കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത് ഏറ്റെടുക്കണം. പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനും അതിൽ ഭാഗഭാക്കാവും. ഭോപ്പാൽ ദുരിതബാധിതർക്കും നർമ്മദാ പദ്ധതിക്കെതിരെയുമെല്ലാം നിരാഹാര സമരം നടത്തിയിട്ടുള്ള എ മോഹൻകുമാർ ഇതുവരെ നടത്തിയിട്ടുള്ള സമരങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയതാണ് ഇപ്പോഴത്തെ സമരം. വടകര സിദ്ധാശ്രമത്തിലെ അന്തേവാസി കൂടിയായ മോഹൻകുമാർ പുയ്യൻകുട്ടി പദ്ധതി ഉൾപ്പെടെ പരിസ്ഥിതിയെ ബാധിക്കുന്ന പദ്ധതികൾക്കെതിരെ മുൻപ് ശക്തമായി സമരം ചെയ്തു വന്നിരുന്നു. കൃഷ്ണൻ പെരിയ, സുഭാഷ് ചിമേനി, ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് എന്നിവരായിരുന്നു എൻഡോസൾഫാൻ സമരപന്തലിൽ ഇതിനു മുമ്പ് നിരാഹാര സമരം അനുഷ്ഠിച്ചത്. ഇവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതില്ലെന്നാണ് ഈ പരിസ്ഥിതി പ്രവർത്തകൻ വ്യക്തമാക്കിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.